വെൽക്കം ബാക്ക് ടു കരിമഷി ഫാമിലി. ഇൻ ടുഡേസ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ അപ്ഡേറ്റ് പറയണ്ടേ അല്ലേ. ഇതൊരു പ്ലെയിൻ ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് ഇടാതെ വെച്ചിരുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ ഇപ്പം ഇടുന്ന എടുത്തിട്ടത്. പിന്നെ ലിപ്സ്റ്റിക്ക് ഒരു ഫോറിൻ ബ്രാൻഡാണ്. അത് എൻ്റെ ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് ഉണ്ട് സന്ധ്യ, അവൾ കൊണ്ടുതന്നതാണ്. പിന്നെ ഇതുണ്ടോ, ഇതൊരു ഭയങ്കര ജങ്കി ആയിട്ടുള്ള ഒരു മാലയാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചതാണ്. ഇങ്ങനെ പ്ലെയിൻ ഡ്രസ്സ് വൈറ്റും ബ്ലാക്ക് ഒക്കെ ഇടുമ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ലതല്ലേ അല്ലെ. കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സമ്മർ ടൈം അല്ലേ. സമ്മർ ടൈമിൽ എപ്പോഴും നമ്മൾ വേർത്ത് ആകെ കൂടി വൃത്തിയുടെയൊക്കെ എന്ന് വെച്ചാൽ ചെറിയ വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആവില്ലേ അല്ലേ. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ്. നമ്മൾ വി ഷുഡ് സ്മെൽ ഗുഡ് എന്നല്ലേ, എപ്പോഴും നല്ല സ്മെൽ ഉണ്ടായിരിക്കണം എന്നാണ് എല്ലാവരുടെയും മെജോറിറ്റി ആളുകൾ എന്ന് പറയാം അല്ലെ. ഞാൻ എല്ലാവരും എന്ന് പറയും, മെജോറിറ്റി ആളുകളുടെയും ആഗ്രഹം. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ നമ്മൾ കുറെ കാശ് കൊടുത്തിട്ട് ഇപ്പൊ പെർഫ്യൂം വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ പേഴ്സണലി നല്ല പെർഫ്യൂമൊക്കെ എവിടെയെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ പോകുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മാക്സിമം ഇപ്പൊ ഒന്നടുത്തൊക്കെ പോവാണെങ്കിൽ ഡിയോഡ്രൻറ്റ് അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഡിയോഡ്രൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഡിയോ മാത്രമല്ല, നമ്മുടെ മുടി ഇങ്ങനെ നമ്മള് ഏതൊരു ഫിലിം ലാസ്റ്റിന് ഇങ്ങനെ ഹെയർ സ്പ്രേന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഹെയർ സ്പ്രേ ഒക്കെ ഉണ്ടോ എന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു എന്താണ് ബോഡിയിലും മുടിയിലും ഒക്കെ അടിക്കാൻ പറ്റുന്ന ഒരു മൾട്ടിപർപ്പസ് സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡിയോഡ്രൻ്റ് എന്ന് പറയുമ്പോൾ ഡിയോഡ്രൻറ്റും പെർഫ്യൂമും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡിയോഡ്രൻറ്റ് എന്ന് പറഞ്ഞാല് പെർഫ്യൂം എന്ന് പറഞ്ഞാല് സ്മെൽ നല്ല കൂടുതലുണ്ടാവും. അതായത് പെർസെൻറ്റേജ് ഓഫ് ഓയിൽ, അതായത് നമ്മൾ ആ സ്മെല്ല് കിട്ടുന്ന ഓയിൽ പെർസെൻറ്റേജ് എപ്പോഴും പെർഫ്യൂമിൽ കൂടുതലും ഡിയോഡ്രൻറ്റിൽ കുറവായിരിക്കും. ഓക്കെ, പിന്നെ ഡിഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിനെ അല്ലെ ചീത്ത സ്മെല്ലിനെ മാറ്റുക എന്നുള്ളതാണ് ഡിയോഡ്രൻറ്റ് ചെയ്യണ മെയിൻ ഒരു കാര്യം. അതായത് നമ്മുടെ ബാക്ടീരിയയും വേർപ്പും എല്ലാം കൂടി കൂടുമ്പോൾ ഒരു സ്മെൽ ഉണ്ടാവില്ലേ, അപ്പൊ അതിനെ ആ ഒരു ഇതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിയോഡ്രൻറ്റ് ചെയ്യുന്ന മെയിൻ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിയോഡ്രൻറ്റ് നോർമലി നമ്മുടെ ബോഡിയിലേക്കാണ് അടിക്കുന്നത്. അപ്പൊ പലർക്കും ഇതുണ്ടാവും ബോഡിയിലേക്ക് അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ഏതെങ്കിലും ഒരു ഓയിൽ, എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഈവൻ വെളിച്ചെണ്ണയോ വാസ്ലിനോ എന്തെങ്കിലും ആദ്യം പുരട്ടിയിട്ട് ഒരു ബേസ് ഉണ്ടാക്കുക. അപ്പൊ അതായത് സ്കിന്നിലേക്ക് നേരിട്ട് ചെല്ലില്ല, പക്ഷെ അതിനുശേഷം ഈ ഒരു ഇതിലേക്ക് ആ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഭാഗത്താണെങ്കിൽ കുറച്ച് വാസ്ലിൻ പുരട്ടിയിട്ട് അതിന്റെ മേളിലേക്ക് നമ്മൾ സ്പ്രേ അടിക്കുകയാണെങ്കിൽ സ്കിന്നിലേക്ക് ആകവും ഇല്ല, സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഈവൻ നിങ്ങൾക്ക് അണ്ടർആംസിലും കുറച്ച് എന്തെങ്കിലും ഇപ്പോൾ വാസ്ലിനോ അങ്ങനെ എന്തെങ്കിലും ചെറിയതായിട്ട് ചെറിയ രീതിയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അങ്ങനെ പേടിയുള്ളവർക്ക് കേട്ടോ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മണം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, നേരിട്ട് ബോഡിയിലേക്ക് വരുന്നൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിയോഡ്രൻറ്റിൻ്റെ മെയിൻ കാര്യങ്ങൾ. ഇപ്പൊ നല്ല സ്ട്രോങ് സ്മെല്ല് വേണമെന്നുള്ളവർ നമുക്ക് ഡിയോഡ്രൻറ്റും പിന്നെ പെർഫ്യൂമും ഒരേ സ്മെല്ലാകുക. ഇപ്പൊ നിങ്ങൾ ഫ്രൂട്ടി സ്മെൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫ്രൂട്ടി സ്മെൽ ഡിയോഡ്രൻറ്റ് അടിക്കുക, അതിന് മുകളിൽ ഒരു എന്താണ് ഫ്രൂട്ടി സ്മെല്ലായിട്ടുള്ള പെർഫ്യൂമും അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് മണം ലാസ്റ്റ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്തൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം. ഇപ്പൊ എൻ്റെ ഏറ്റവും ആദ്യത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ബോഡി മിസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ബോഡി മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്, പെർസെൻറ്റേജ് ഓഫ് ഓയിൽ ഭയങ്കര കുറവാണ്. അത് നമുക്ക് നേരിട്ട് ബോഡിയിലേക്ക് അടിക്കാം, അതൊരു 2 to 3 hours ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഞാനിപ്പോ കാണിക്കുന്ന ഒരു ബോഡി മിസ്റ്റ് എനിക്ക് ഒരു 3 to 4 hours എന്തായാലും ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡി മിസ്റ്റുകളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതും നല്ല ഫ്രൂട്ടി സ്മെല്ലായിട്ടുള്ളത്, ഓറഞ്ച് ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്മെല്ലുള്ള പെർഫ്യൂംസ് ആണ് ഞാനിപ്പോ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ കുറേ ബളബളബളാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഫ്രൂട്ടീനി. ഫ്രൂട്ടീനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മിൽക്കി ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ബോഡി മിസ്റ്റ് ആണ്, ബോഡി സ്പ്രേ ആണ്. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓറഞ്ച് ഉണ്ടല്ലോ, അതായത് നല്ല കിഡ്ഡിലൻ സ്മെല്ലാണ്. ഉണ്ടാ ഇങ്ങനെ അടിക്കാം, അടിച്ചിട്ട് ശരിക്കും ഒരു എന്താ പറയണത്, നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു പ്യുർ ഓറഞ്ചിന്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു മിൽക്കി ഓറഞ്ച് എന്ന് പറയുന്നത്. പ്യുർ ഓറഞ്ചിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഫ്ലവറിന്റെ ഇത് ആഡ് ചെയ്തിട്ടുള്ള ഒരു മണമാണിത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെർഫ്യൂം, ഒരു ബോഡി സ്പ്രേ ആണ് കേട്ടോ ഇത്. എനിക്ക് ടു ബി വെരി ഓണസ്റ്റ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ ഒരു ഫ്രൂട്ടീനി ഓറഞ്ച്. ഓക്കെ, ഇതിന്റെ തന്നെ വേരിയൻസ് ഉണ്ട്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിന്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം, നിങ്ങൾ താഴെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ എന്റെ ഫസ്റ്റ് ഇഷ്ടമുള്ളത് ഇതാണ്, ഫ്രൂട്ടീനി ഓറഞ്ച്. ഇതൊരു ബോഡി സ്പ്രേ ആണ്. ഓക്കെ, ഇനി അടുത്തത്,
അടുത്തത് സ്കിന്നിന്റെ ആണ്. ടൈറ്റൻ സ്കിൻ ഞാൻ നേരത്തെ ഒരു പെർഫ്യൂമിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഈ വരുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്റെ ഒരു ഫേവറേറ്റ് ആണ് ടൈറ്റൻ സ്കിന്നിന്റെ ഒരു പെർഫ്യൂം. അപ്പൊ അതിൽ തന്നെ ഇത് വന്നിട്ട് ഫ്രാഗ്രൻസ് മിസ്റ്റ് ആണ്. അതായത് മിസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ്ലി ബോഡിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈറ്റൻ സ്കിന്നിന്റെ ഒരു ഓ സോ വൈൽഡ് എന്ന് പറയുന്ന ഒരു ബോഡി മിസ്റ്റ് ആണിത്. ഓക്കെ, കണ്ടോ, ഇതാണ് അടുത്ത എന്റെ ഫേവറേറ്റ്. ഇതിന്റെ തന്നെ വൈൽഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്മെല്ല് എന്താ പറയണത്, കുറച്ചൊരു ഇച്ചിരി ഹാർഷാണ്. പക്ഷെ ബോഡി മിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് ഭയങ്കര ഹാർഷ് എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ തന്നെ മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലും ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് വേരിയൻസും വെറൈറ്റീസ് ഒക്കെ താഴെ ഞാൻ കൊടുക്കാം, ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇതും ഫ്രാഗ്രൻസ് മിസ്റ്റ് ആണ്, ഇതും 200 ml ആണ്. എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, ഞാൻ ഓരോന്നോരോട്ട് പറയുന്നില്ല. എന്റെ ഫേവറേറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നതാണ്. ഇതും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഒരാളാണ് ടൈറ്റന്റെ എന്താണ് സ്കിന്നിന്റെ ബോഡി മിസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഇതിനകത്ത് ഏറ്റവും വിലക്കുറഞ്ഞതെന്ന് തന്നെ പറയാൻ പറ്റും. ഇതില് ഇത് ഗുഡ് വൈബ്സിന്റെ ഫോക്കസ് ക്യാമറ, ഗുഡ് വൈബ്സിന്റെ ഒരു ബോഡി മിസ്റ്റ് ആണ്. ഇതിന്റെ കുറെ വേരിയൻസ് ഉണ്ട്. ഇതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ പീച്ച് ഉണ്ടോ, പീച്ച് റംബൂട്ടാൻ എന്ന് പറയില്ല നമ്മൾ, അതിന്റെ ഒരു മണമുള്ള ഒരു ബോഡി മിസ്റ്റ് ആണ്. ഇതിന്റെ ദൈവമേ മണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണമാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും, നല്ല വിലക്കുറവുമാണ് ഈ ഒരു കാര്യത്തിന്. ചെറിയ ബോട്ടിലാണ്, നമുക്കപ്പോ ഈവൻ ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോവാം. അപ്പൊ ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കാണണമെങ്കിൽ എടുത്ത് ബോഡിയിൽ മിസ്റ്റ് ചെയ്യാം. ഓക്കെ, അടിപൊളി സ്മെല്ലാണിത്, എനിക്കൊന്നും പറയാനില്ല കേട്ടോ ഈ ഒരു ബോഡി മിസ്റ്റിനെ പറ്റി, അടിപൊളി. ഇനി അപ്പൊ നിങ്ങൾക്ക് ഈ ബോഡി മിസ്റ്റ് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ നമുക്കൊരു മുടിയും കൂടി ഒന്ന് നന്നായിട്ട് എന്താണ് കുറച്ചൊരു സ്മെല്ല് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡി മിസ്റ്റ് എടുക്കുക. അതിനുശേഷം മുടിയിലേക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് നീക്കിയിട്ട് മുടിയിലേക്ക് ഒന്ന് അടിക്കുക. ഓക്കെ, അപ്പൊ മുടിയുടെ ഉള്ളിലേക്കും ഈ ഒരു ഇത് ഇങ്ങനെ പിടിക്കും. അത് കഴിഞ്ഞ് മുടി ഇങ്ങനെ ഇങ്ങനെ ആട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും നല്ല മണമുണ്ട്. ഡെയിലി ബേസിസിലല്ല ഞാൻ പറയണത്, സ്പെഷ്യൽ ഒക്കേഷനിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിടില്ലെന്നായിരിക്കും, നമ്മൾ ടോട്ടലി ഹെഡ് ടു ടോ നല്ല സൂപ്പർ ആയിട്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഡിയോഡ്രന്റ് ആണ്. അതായത് നമ്മൾ ഡയറക്ട്ലി അണ്ടർആംസിലേക്ക് അടിക്കുക. അതായത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി ഓഡറിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ആളാണിത്. ഓക്കെ, അതാണ് ഈ നിവിയയുടെ ഡിയോഡ്രന്റ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആൽക്കഹോൾ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമലി ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ടർആംസ് ഡാർക്ക് ആവുമെന്ന് പേടിയുള്ളവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ എന്താണ് ഒട്ടും തന്നെ ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണിത്. ഇതിന്റെ ഒരു പെർട്ടിക്കുലർ വേരിയന്റ് ആണ് ഞാൻ നിവിയയുടെ പറയണത്, പേൾ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോ ഇത് നിങ്ങൾക്ക് ഡയറക്ട്ലി നന്നായിട്ട് ഷേക്ക് ചെയ്യുക, അതിനുശേഷം കുളി കഴിഞ്ഞ് വന്ന അപ്പൊ തന്നെ ജസ്റ്റ് അണ്ടർആംസിലേക്ക് ഇത് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ വേരിയന്റിൽ അവർ 0% ആൽക്കഹോൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അണ്ടർആംസിനെ ഒരിക്കലും ബ്ലാക്ക് ആക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്, നിങ്ങളൊരു നെറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത എന്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഇതിന്റെ സ്മെല്ലും നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്, നല്ല ഒരു എന്താ ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു പേൾ ബ്യൂട്ടിയുടെ. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ അടുത്ത ഫേവറേറ്റ്. ഇനി അടുത്ത എന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നൈക്കി ബ്രാൻഡിന്റെ ആണ്, നൈക്കി വുമൺ. ഇതിന്റെ തന്നെ കുറെ വേരിയൻസ് ഉണ്ട്. ഇതിപ്പോ ഒരു ബ്ലൂ കളറാണ്. ഇതിന്റെ സ്മെല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഒരു ചെറിയൊരു ഫ്ലവർ സ്മെല്ലിന്റെ ആണ്, ഫ്ലോറൽ സ്മെല്ലാണ് ഇതിന്. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഇതും ഡിയോഡ്രന്റ് ആണ്, ബോഡി മിസ്റ്റ് അല്ല. ഓക്കെ, ഇതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പൊ ഇതാണ് എന്റെ അടുത്ത ഫേവറേറ്റ്. ഇനി അടുത്തത് ഒരു റോളോൺ ഡിയോ ആണ്. ഇത് നിവിയയുടെ റോളോൺ ആണ്. കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും റോളോൺ എന്താണെന്നുള്ളത്. കണ്ട, ഇതുമാതിരി ഒരു തുറന്നു കഴിയുമ്പോഴേക്കും ഓഫ് മൈ ഗുഡ്നെസ്, ഇതുപോലെ തുറന്നു കഴിയുമ്പോഴേക്കും ദാ നമുക്കിങ്ങനെ ഡയറക്ട്ലി ബോഡിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. പണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഇത്. നിവിയയുടെ ആയിരുന്നില്ല, വേറെ എന്തിൻ്റെയാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ ലോങ് ബാക്ക് 2004 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന ഒരു സാധനമാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തൊരു ഫേവറേറ്റ്. ഇത് ഡയറക്ട്ലി ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മൾ എസ്പെഷ്യലി ജിമ്മിലൊക്കെ പോകുമ്പോൾ ഞാനിത് നന്നായിട്ട് യൂസ് ചെയ്യും. കാരണം ഒരുപാട് വേർക്കുമ്പോൾ ശരിക്കും എന്താ പറയുന്നത്, നമ്മൾ ഒന്ന് രണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇത് ഡിയോഡ്രന്റ് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ബോഡി മിസ്റ്റ് അല്ലെങ്കിൽ ഡിയോ ഞാൻ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ഫ്രഷ് ആയിട്ട് വെക്കുന്ന ഒരാളാണ് ഈ ഒരു രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇത്തവണത്തെ സമ്മറിൽ എൻ്റെ ഫേവറേറ്റായുള്ള ഡിയോയും മിസ്റ്റും എല്ലാം ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാൻ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് മാത്രമല്ല ഒരുപാട് ഡിയോസും ഇതിന്റെ വേരിയൻസും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ സമ്മറിൽ എന്താണ് ഇപ്പോ ഒരു ഡിയോഡറന്റ് വാങ്ങിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മളുടെ ബോഡി ഓഡർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ് അല്ലെ അപ്പൊ നമ്മൾ അതൊന്നും മറക്കാതെ ചെയ്യാം അപ്പൊ അതിനുവേണ്ടി ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരു ഡിയോഡറന്റ് അല്ലെങ്കിൽ ഒരു ബോഡി മിസ്റ്റ് നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വി വിൽ ഫീൽ കോൺഫിഡൻറ്റ് അല്ലെ നല്ല കോൺഫിഡൻറ്റ് ആയിട്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൈവെക്കാം ഓക്കെ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നാവരുത് അപ്പോ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ.